വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെൽനസ്. ഞാനിപ്പം ബേപ്പൂരിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനാണ് ഉള്ളത്. ആറ് മണി വരെയാണ് കഴിഞ്ഞിരിക്കുകയാണ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല. അപ്പം ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ഇവിടുത്തെ ഒരു ഗാർഡിനോട് തന്നെ കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. എന്താ പേരെന്താ? ഓക്കെ, എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഓക്കെ, ഇവിടുത്തെ കയറാനായിട്ടുള്ള എൻട്രി ഫീസ് ഒക്കെ എത്രയാണ്? എൻട്രി ഫീസ് 100 രൂപയാണ്, കുട്ടികൾക്ക് 50 രൂപ. അതായത് 5 മുതൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് 50 രൂപ. അപ്പൊ 5 താഴെയുള്ള കുട്ടികളൊക്കെ നമുക്ക് അനുവാദമില്ല. ഒരുപാട് ഫാമിലികൾ വരുന്നുണ്ട്, അവർക്ക് വിഷമമാവുന്നുണ്ട്. വേറെ ചെയ്യാല്ലേ, റൂളാണ്. ഇപ്പൊ ടൈമിംഗ് ഒക്കെ വർക്കിംഗ് ടൈം നമുക്ക് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, പിന്നെ 1 മണി മുതൽ 2 മണി വരെ ബ്രേക്കാണ്. പിന്നെ 2 മണി തൊട്ട് 6 മണി വരെ. വൈകുന്നേരം സമയങ്ങളിൽ ഒരുപാട് ആൾക്കാർ വന്ന് തിരിച്ചു പോകുന്നുണ്ട്. ആറുമണിയാവുമ്പോ കൃത്യം ക്ലോസ് ചെയ്യും. ഇവിടുത്തെ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് ബ്രിഡ്ജിന്റെ വീതി 3 മീറ്റർ, 2 മീറ്റർ നമ്മുടെ ആളുകൾക്ക് നടക്കാനായിട്ട് ഒരുക്കിയിട്ടുള്ളൂ. 6 മീറ്റർ അപ്പുറത്ത് ഇപ്പുറത്തും അലവൻസ് ഉണ്ട് നമുക്ക്. ഒരാൾ വീണാട്ടില്ല ഇതുവരെ, നമ്മുടെ ബ്രിഡ്ജില് വീണാൽ തന്നെ പുറത്തേക്ക് പോവില്ല ആരും. പിന്നെ നമുക്ക് ഇവിടെ വെള്ളം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മള് നമ്മുടെ മത്സ്യബന്ധന ബോട്ടുകള് ലോക്കലി ആയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ ജോലിക്ക് നിർത്തിയിട്ടുണ്ട്. ലൈഫ് ഗാർഡുമാരുണ്ട്, ഡൈവർമാരുണ്ട്, പിന്നെ സമയം ഇത്ര പേർക്ക് അലൗഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്, 200-300 ആൾക്കാരെ കപ്പാസിറ്റി ഉള്ള നല്ല ക്രൗഡായ ഒരു ഫീല് കിട്ടില്ല എന്തോ ഇങ്ങനെ ചാടിക്കോളും. ഓക്കെ, ഇനി ഇവിടുന്ന് 1 മാസത്തിന് ശേഷം അടുത്ത് എങ്ങോട്ടാ പ്ലാൻ? ഓക്കെ, ഈ ഒരു കൺസെപ്റ്റിലോട്ട് എങ്ങനെയാ എത്തിപ്പെട്ടത്? ഞങ്ങള് പ്രവാസികളാണ്. അപ്പൊ നാട്ടിൽ വന്ന് എന്തെങ്കിലും പുതിയൊരു കൺസെപ്റ്റ് തുടങ്ങണം, നല്ല സാധ്യതകളാണ്. നമ്മള് ഇവിടെ ഇവിടെ നിന്ന് പരിചയമില്ലാത്ത ഒരു ഐറ്റം കൊണ്ടുവരാൻ അങ്ങനെയാണ് കൊണ്ടുവന്നത്. 4 പേര്. ഓക്കെ, ആ 4 പേര് പേരും നിഖില്, റോബി, ആൽവിൻ, കൃഷ്ണദാസ്. ഇവിടെ ബേപ്പൂരുള്ളവരാ? ഞങ്ങളുടെ കൂട്ടുകാർ തന്നെയാണ്, ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരാണ്. അങ്ങനെ തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത്. ഏകദേശം എത്ര രൂപ ചെലവ് തന്നിട്ടുണ്ട്? 50 ലക്ഷം വന്നിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന സൺഡേ ആണ്, ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള പിറ്റേ സൺഡേ, അതായത് April 3rd. അതുകൊണ്ടാണ് ഇത്രയും തിരക്കുള്ളത്. ഇട ദിവസങ്ങളിൽ വരികയാണെങ്കിൽ തിരക്ക് കുറവാണ്, അതുപോലെ രാവിലെ സമയമൊക്കെ ആണെങ്കിലും തിരക്ക് കുറവാണ്. തിരക്ക് കൂടിയാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ 50-100 പേര് അതിലിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല. ഇങ്ങനെ പൊങ്ങിച്ചാടുമ്പോഴൊക്കെ ഇത് നെരുങ്ങി നിൽക്കുന്ന ഒരു ഫീലായിരിക്കും. അപ്പോൾ അതൊരു കാര്യം. അതുപോലെ തന്നെ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത്രയും വലിയ ക്യൂ കിടപ്പുണ്ട്. ഇത് ഞാൻ 4 മണിക്ക് എത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും ക്യൂ കണ്ടുകൊണ്ട് ഞാൻ ക്യൂവിൽ നിൽക്കാൻ മടിച്ചിട്ട് കയറിയില്ല. അങ്ങനെ കറക്റ്റ് 6 മണിയായപ്പോൾ ഒരുപാട് പേര് ക്യൂ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ക്ലോസ് ചെയ്യുകയും ചെയ്തായിരുന്നു. 100 രൂപയാണ് ഇതിൻ്റെ കയറാനുള്ള ഫീസ് എന്ന് പറയുന്നത്. ബേപ്പൂർ ബീച്ചിലാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇതിൽ കയറാൻ പറ്റുന്നതാണ്. കൃത്യമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ പറ്റി പറയാനുള്ളത്. ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്, 10 മിനിറ്റാണ് നിൽക്കാൻ പറ്റുന്നത്. ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ അത്രയും നേരം നിൽക്കാൻ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം 6 മണിക്ക് ശേഷം ആളുകൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, കയറ്റത്തില്ല. ഗവൺമെൻറ് റൂൾ 6 മണി വരെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.